നമസ്കാരം, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വാഴയില വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വാൾ ഡെക്കർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഓണം വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും, ലുലുവിന്ന് നമ്മൾ കുറച്ച് വാഴയിലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം മാത്രമാണ് നമുക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ബാക്കി അതിലുണ്ടായത് കുറേയൊക്കെ ഡാമേജ് ആയിട്ടുണ്ടായതായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ, കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. വാഴയിലൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഓരോരോ ഫീലാണ്. അപ്പോൾ അത് നശിപ്പിച്ചു കൂടി കളയാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഉണങ്ങിയതായാൽ കൂടിയും എടുത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാന്ന്. അപ്പം അതുപോലുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രാഫ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സൈഡിലെ ബെല്ലൈക്കൺ ഓൾ എന്നെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരുപാട് ആൾക്കാർ പേഴ്സണലി ആയിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ കൂടി ഒരിക്കലും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, ഓൾ എന്നില്ല ഓപ്ഷൻ ആണോ കൊടുത്തത് എന്നുള്ളത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഡിഫറെൻ്റ് സൈസിലുള്ള റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ 2 രൂപ 1 രൂപ കോയിനൊക്കെ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഇതുപോലെ ഡിഫറെൻ്റ് സൈസിലുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അധികം തിക്കല്ലാത്തത് അപ്പോൾ കട്ട് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് ഡിഫറെൻ്റ് സൈസിലുള്ള കുറച്ച് അധികം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയെ വഴിയെ കാണാം. അപ്പോൾ ആ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള ഒരു റിങ് കട്ട് ചെയ്തെടുക്കണം. കാർഡ്ബോർഡിൽ ഒരു വലിയ റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഡിഫറൻസിൽ ഒരു ചെറിയ റൗണ്ടും കൂടെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഉള്ളിലെ റൗണ്ട് കട്ട് ചെയ്ത് അങ്ങ് റിമൂവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു റിങ് പോലത്തെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ ഒരു റിങ്ങാണ് നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്യുന്നത്. വാൾ ഡെക്കറിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വാഴയിലേൻ്റെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം വാഴയില ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത്. ഇത് ഒരു വഴിയാണ്. ഈ ഒരു ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പോഴുള്ള എന്താണ് ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന മെത്തേഡിലാണെങ്കിൽ കുറച്ചധികം വേസ്റ്റായിട്ട് പോകുന്നുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ഈ ഉള്ളിലുള്ള ഭാഗം ചിലപ്പോൾ ഉള്ളിലോട്ട് ഇങ്ങനെ മടങ്ങിയതൊക്കെ ആയിരിക്കും, അല്ല പുറത്ത് ആ ഒരു അതിനണക്കായിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ഷേപ്പാക്കുകയാണെങ്കിൽ ഒരുപാട് വേസ്റ്റായിട്ട് പോകും. അപ്പോൾ സെപ്പറേറ്റ് എടുത്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന വാഴയില ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്കിവിടെ അങ്ങനെ വല്ല. അപ്പോൾ കിട്ടുന്ന റേറായിട്ടുള്ള ടൈമിലായിരിക്കും ഇതുപോലുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ മാക്സിമം അതിൽ നിന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മാക്സിമം കിട്ടുന്ന പീസസ് ഇപ്പോൾ ഇതുപോലത്തെ ഇത്രയും സൈസിലുള്ള പീസസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആ ഒരു റൗണ്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷേപ്പ് ഏകദേശം വരുന്നത് ഒന്ന് ജസ്റ്റ് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവറാണ്. അപ്പോൾ അതിനണക്കായിട്ട് നമുക്ക് ഇപ്പോൾ ആ ഒരു റൗണ്ടിന് ചുറ്റും ഈ ഒരു പീസസ് വാഴയില ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് ഗ്യാപ്പില്ലാണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നത് തന്നെയായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ഒട്ടിച്ചു കൊടുത്തത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഓർഡറിൽ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല, ഗ്യാപ്പിൽ കണക്കായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെയാണ്, ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ കൊടുത്തതിന് ശേഷം ഗ്യാപ്പുള്ളതൊക്കെ ഫില്ല് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം എങ്ങനെ വേണമെന്നൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന എല്ലാ വാഴയിലേൻ്റെ ആ ഒരു പീസസിൻ്റെയും സൈസും ആ ഒരു വീതിയും നിങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മളത് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഞാൻ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇത് 1 ടൈപ്പ് മാത്രമാണ്. അപ്പം ഇത് ഉള്ളിലേക്ക് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഫ്ലവർ കിട്ടുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കണം, വാഴയില കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഉണങ്ങിയ വാഴയില ആയതുകൊണ്ട് തന്നെ പിന്നെ ഇനി അത് ചീത്തയായിട്ട് പോകുന്നില്ലത് ഒരു പേടിയും വേണ്ട. കാരണം അത് ഓൾമോസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ പോയി ഡ്രൈ ആക്കി എടുത്തതുകൊണ്ട് തന്നെ ഇനി അത് ചീത്തയാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. വെള്ളം കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ, മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നെയും ചീഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉള്ളത്. എന്നാൽ നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അത് ഇതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ആ ഒരു സ്റ്റെപ്പ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. പക്ഷേ അത്രയധികം തിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, എന്നാലും ഗ്യാപ്പില്ലാണ്ട് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ചെയ്തത്
ആ ഒരു സൈസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് തടിയുള്ളതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ വാഴയിലായതുകൊണ്ട് തന്നെ നമുക്ക് കത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പിച്ചിയെടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഒരു സ്റ്റെപ്പാണ് കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ആ ഒരു ഫസ്റ്റ് ഫ്ലവറിനും സെക്കൻഡ് ഫ്ലവറിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു മുകൾ ഭാഗത്തൊന്ന് ഒന്ന് ഒരു കോൺ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറൊരു ഷേപ്പിലെ ഫ്ലവർ നമുക്ക് കിട്ടും. അപ്പോൾ മനസ്സിലാവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് സെക്കൻഡ് ഫ്ലവറിൻ്റെ ഡിസൈനായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ എന്നും പറയുന്ന പോലെ ആ ഒരു ഗ്ലൂഗണ്ണിൻ്റെ ആ ഒരു വലിഞ്ഞു നിൽക്കുന്ന നാരൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു നീറ്റ്നെസ് ആ ഒരു പെയിൻറ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ബട്ടൺ ഷേപ്പിൽ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പീസ് നമുക്ക് മിഡിലിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മിഡിലിൽ നല്ലൊരു ഭംഗിയും കിട്ടും. നമ്മൾ ആ ഒരു ക്ലോസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള വാഴയിലേക്കൊക്കെ നല്ലൊരു സ്ട്രോങ്ങും കിട്ടും ഒട്ടി നിൽക്കാനുള്ള. അപ്പോൾ ഞാനിവിടെ 5 ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൽ വലിയ ഫ്ലവർ മാത്രമാണ് ആ ഒരു ഒറ്റ ടൈപ്പിൽ ഉണ്ടാക്കിയത്, ബാക്കിയൊക്കെ സെക്കൻഡ് സ്റ്റെപ്പ് പോലെയാണ് കേട്ടോ ഫോളോ ചെയ്തത്. ഇനി ഞാൻ സ്പ്രേ പെയിൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഫ്ലവറൊക്കെ കളർ ചെയ്യാൻ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്, കാരണം നല്ല ഫില്ലായിട്ട് കിട്ടും. അപ്പോൾ സ്പ്രേ പെയിൻറ് വെച്ചിട്ടാണ് ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നത്. അല്ല നിങ്ങളെ കയ്യിൽ അക്രിലിക് പെയിൻറ് അല്ല ഫാബ്രിക് പെയിൻറ് ഒക്കെ ആണെങ്കിൽ അത് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ ഫില്ല് ചെയ്തെടുക്കാൻ. അപ്പോൾ മിഡിൽ പോർഷനിൽ ഞാൻ ഇതുപോലെ ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പെയിൻറിങ് ബ്രഷ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്, നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഞാനിവിടെ എൻ്റെ ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ഒരു 10 മിനിറ്റ് ഒന്ന് ഡ്രൈ ആകാൻ വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റിംഗ് ടൈപ്പ് ഒന്ന് കളർ ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് കളർ അടിക്കണമെന്ന് നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ വോള് കുറച്ചൊന്ന് ലൈറ്റ് കളറാണ്, ഏകദേശം ഒന്ന് ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് കളറാണ് എല്ലാ വോൾ ഡെക്കറും സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ നിങ്ങളെ വോളിന് കളറിൻ്റെ കണക്കായി നിങ്ങൾക്ക് നിങ്ങളെ വോൾ ഡെക്കറിൻ്റെ കളറും ഡിസൈഡ് ചെയ്യാം. ഞാനിവിടെ ലൈറ്റ് കളറായതുകൊണ്ടാണ് ഡാർക്ക് കളറിലുള്ള വോൾ ഡെക്കർ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് പെയിൻ്റൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ ആ ഒരു റിങ്ങിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്ലോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ആ ഒരു നാര് ഉണ്ടാകുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടോ. കയ്യിലൊക്കെ വലിഞ്ഞിട്ട് ആ ഒട്ടിക്കുന്നതിനെ കൂടെ തന്നെ കയ്യിൽ അത് തിരിച്ച് വരുവാണ്. അപ്പോൾ അതൊക്കെ മാക്സിമം റിമൂവ് ചെയ്തിട്ട് നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് വോളിൽ സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിയതായിരുന്നു. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഫ്ലവർ മാത്രമായിട്ട് പോകുമ്പോഴുള്ള ഒരു കുറച്ചൊരു അട്രാക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫില്ല് ചെയ്യുവാണ് ഇനി ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഞാനൊന്ന് വെച്ച് നോക്കിയതായിരുന്നു കേട്ടോ. ഇനി മുന്നേ ആയിട്ട് നമ്മൾ കയ്യിലുള്ള പേൾ പെയിൻറ് എടുത്തിട്ട് ജസ്റ്റ് വിരലിലാക്കിയിട്ട് ഞാനൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്, ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഉള്ളിൽ കാണുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷനലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമുക്കിതുപോലുള്ള ഗ്രീൻ കളറ് ഒരു പേപ്പർ പീസ് എടുത്തിട്ട് ഞാൻ കുറച്ച് ലീഫിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി കളർഫുള്ളാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അട്രാക്ഷൻ എന്നില്ലേ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഇതൊരു വാഴയില കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളതാണ് അതിലും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ നിസാരമായിട്ട് കീറിയിട്ടും വലിച്ചെറിഞ്ഞ് കളയുന്നൊക്കെ ആയിട്ടുള്ള വാഴയിലും കാർഡ്ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അടിപൊളി വോൾ ഡെക്കർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല, പക്ഷേ ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ചിന്തിച്ച് തുടങ്ങാം. അപ്പോൾ ബോറടിച്ചിട്ട് ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഇതുപോലുള്ള നല്ല നല്ല വാൾ ഡെക്കറും ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഇതുപോലുള്ള വാൾ ഡെക്കറും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈഡ് പിക്സൊക്കെ ഒന്ന് എനിക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡിയിലേക്ക് അയച്ചു തരാം. sooryamanu402 ആണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. അപ്പോൾ അതിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തടുത്ത് വരുന്ന ക്രാഫ്റ്റ് വീഡിയോസിലൊക്കെ നിങ്ങളുടെ ട്രൈഡ് പിക്സ് ആഡ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ചെയ്തു തരുന്ന കാര്യങ്ങൾ, ഞാൻ കാണിച്ചു തരുന്ന കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കാണുമ്പോൾ എനിക്കും വളരെ സന്തോഷമാണ്.
അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. വാഴയില കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ഒരു വാൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവും ജസ്റ്റ് ഇത് നോക്കുമ്പോൾ ഇതൊരു വാഴയില നിന്ന് ചെയ്തതാണെന്നുള്ളത്? ഒരാൾക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അത്രക്കും നല്ല ഔട്ട് ലുക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. സീ യു.